ലോഗോസ്കിസ് 2023 എല്ലാവർക്കും സ്വാഗതം. പ്രഭാഷകൻ പുസ്തകം 27-28 അധ്യായങ്ങൾ വായിക്കാം. പ്രഭാഷകൻ പുസ്തകം 27 അധ്യായം, വിവിധ ഉപദേശങ്ങൾ. നിസ്സാര ലാഭത്തിനു വേണ്ടി പാപം ചെയ്തിട്ടുള്ളവർ ഏറെയുണ്ട്. ദ്രവ്യാഗ്രഹി പലതും കണ്ടില്ലെന്ന് നടിക്കുന്നു. കല്ലുകൾക്കിടയിൽ കുറ്റി ഉറച്ചിരിക്കുന്നത് പോലെ ക്രയവിക്രയങ്ങൾക്കിടയിൽ പാപം ഉറയ്ക്കുന്നു. ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവൻ്റെ ഭവനം അതിവേഗം നശിക്കും. ഉപയോഗശൂന്യമായവ അരിപ്പയിൽ ശേഷിക്കുന്നത് പോലെ മനുഷ്യൻ്റെ ചിന്തയിൽ മാലിന്യം തങ്ങി നിൽക്കും. കുശവൻ്റെ പാത്രങ്ങൾ ചൂളയിൽ എന്ന പോലെ മനുഷ്യൻ ന്യായവാദത്തിലൂടെ പരിശോധിക്കപ്പെടുന്നു. വൃക്ഷത്തിൻ്റെ ഫലം കർഷകൻ്റെ സാമർഥ്യം വെളിവാക്കുന്നു. ചിന്തയുടെ പ്രകടനം മനുഷ്യൻ്റെ സ്വഭാവത്തെയും. ഒരുവൻ്റെ ന്യായവാദം കേൾക്കാതെ അവനെ പുകഴ്ത്തരുത്. അതാണ് മനുഷ്യനെ പരീക്ഷിക്കാനുള്ള മാർഗം. നീതിയെ പിന്തുടർന്നാൽ നിനക്കത് ലഭിക്കും. മഹനീയ അങ്കിപ്പോലെ അത് ധരിക്കുക. പക്ഷികൾ സ്വന്തം വർഗത്തോട് കൂട്ടം ചേരുന്നത് പോലെ സത്യസന്ധത സത്യസന്ധനോട് ചേരുന്നു. സിംഹം ഇരയ്ക്ക് വേണ്ടി പതിയിരിക്കുന്നു. പാപം പാപിയെ കാത്തിരിക്കുന്നു. ദൈവഭക്തന്റെ വിവേകം സുദൃഢമാണ്. മൂടന് ചന്ദ്രനെ പോലെ മാറ്റം സംഭവിക്കുന്നു. മൂടനെ വിട്ടൊഴിയാൻ നോക്കുക. ബുദ്ധിമാനെ വിട്ടു പോകരുത്. പോഷന്റെ സംസാരം നിന്ദ്യവും അവന്റെ ചിരി അനിയന്ത്രിതവും പാപകരവുമാണ്. ആണയിടുന്നവരുടെ സംസാരം കേൾക്കുമ്പോൾ രോമഹർഷം ഉണ്ടാവുന്നു. അവരുടെ കലഹം കേൾക്കുന്നവൻ ചെവി പൊത്തുന്നു. അഹങ്കാരികളുടെ മത്സരം രക്തച്ചൊരിച്ചിലിനിടയാക്കുന്നു. അവരുടെ ദൂഷണം കർണകടോരമാണ്. രഹസ്യം പാലിക്കാത്തവന് വിശ്വസ്തത നഷ്ടപ്പെടുന്നു. അവന് ആത്മമിത്രം ഉണ്ടാവുകയില്ല. സുഹൃത്തിനെ സ്നേഹിക്കുകയും അവനോട് വിശ്വസ്തത പാലിക്കുകയും ചെയ്യുക. നീ അവൻ്റെ രഹസ്യം വെളിപ്പെടുത്താൻ ഇടയായാൽ അവനോടുകൂടെ നടക്കരുത്. എന്തെന്നാൽ ശത്രുവിനെ നശിപ്പിക്കുന്നത് പോലെ നീ അയൽക്കാരൻ്റെ സൗഹൃദം നശിപ്പിച്ചു. കയ്യിലിരുന്ന പക്ഷിയെ തുറന്നു വിടുന്നത് പോലെ നീ അയൽക്കാരനെ അകറ്റി. അവനെ വീണ്ടും കിട്ടുകയില്ല. പിന്തുടരാൻ ആകാത്ത വിധം അവൻ അകന്നിരിക്കുന്നു. വലയിൽ നിന്ന് മാൻ എന്ന പോലെ അവൻ രക്ഷപ്പെട്ടിരിക്കുന്നു. മുറിവാണെങ്കിൽ വെച്ച് കെട്ടാം. ദൂഷണത്തിന് ശേഷവും അനുരഞ്ജന സാധ്യതയുണ്ട്. രഹസ്യം വെളിപ്പെടുത്തിയാൽ പിന്നെ പ്രതീക്ഷയ്ക്ക് വകയില്ല. കണ്ണ് ചിമ്മുന്നവൻ തിന്മ നിനയ്ക്കുന്നു. അവനെ തടയാൻ ആർക്കും കഴിയുകയില്ല. നീ കേൾക്കെ അവൻ മധുരമായി സംസാരിക്കും. നിന്റെ വാക്കുകളെ അവൻ ശ്ലാഘിക്കും. എന്നാൽ പിന്നീട് അവൻ സ്വരം മാറ്റും. നിന്റെ വാക്കുകൊണ്ട് തന്നെ നിന്നെ കുടുക്കും. ഞാൻ വെറുക്കുന്ന പലതുമുണ്ട്. എന്നാൽ ഒന്നും അവന് തുല്യമല്ല. കർത്താവ് പോലും അവനെ വെറുക്കും. നേരെ മുകളിലേക്ക് കല്ലെറിയുന്നവൻ തൻ്റെ തലയിലേക്ക് തന്നെയാണ് എറിയുന്നത്. ചതിപ്രയോഗം ചുറ്റും മുറിപ്പെടുത്തുന്നു. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴും. താൻ വെച്ച ഗണിയിൽ താൻ തന്നെ കുടുങ്ങും. താൻ ചെയ്ത തിന്മ തൻ്റെ മേൽ തന്നെ പതിക്കും. അത് എവിടെ നിന്ന് വന്നെന്ന് അവൻ അറിയുകയില്ല. അഹങ്കാരിയിൽ നിന്ന് പരിഹാസവും ദൂഷണവും പുറപ്പെടുന്നു. പ്രതികാരം സിംഹത്തെപ്പോലെ അവന് വേണ്ടി പതിയിരിക്കുന്നു. ഭക്തൻ വീഴുമ്പോൾ ആനന്ദിക്കുന്നവൻ കെണിയിൽ കുടുങ്ങും. മരണത്തിന് മുമ്പ് വേദന അവനെ വിഴുങ്ങും. കോപവും ക്രോധവും മ്ലേച്ഛമാണ്. അവ എപ്പോഴും ദുഷ്ടനോട് കൂടിയുണ്ട്. ഇനി 28 അധ്യായം വായിക്കാം. തെറ്റുകൾ ക്ഷമിക്കുക. പ്രതികാരം ചെയ്യുന്നവനോട് കർത്താവ് പ്രതികാരം ചെയ്യും. അവിടുന്ന് അവൻ്റെ പാപം മറക്കുകയില്ല. അയൽക്കാരൻ്റെ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും. അയൽക്കാരനോട് പക വെച്ച് പുലർത്തുന്നവൻ കർത്താവിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കാമോ? തന്നെ പോലെയുള്ളവനോട് കരുണ കാണിക്കാത്തവൻ പാപം മോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എങ്ങനെ? മർത്യൻ വിദ്വേഷം വെച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ അവൻ്റെ പാപങ്ങൾക്ക് ആർ പരിഹാരം ചെയ്യും? ജീവിതാന്തം ഓർത്ത് ശത്രുത അവസാനിപ്പിക്കുക. പാപനാശത്തെയും മരണത്തെയും ഓർത്ത് കൽപ്പനകൾ പാലിക്കുക. കൽപ്പനകൾ അനുസരിച്ച് അയൽക്കാരനോട് കോപിക്കാതിരിക്കുക. അത്യുന്നതൻ്റെ ഉടമ്പടി അനുസ്മരിച്ച് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ അവഗണിക്കുക. കലഹത്തിൽ നിന്നൊഴിഞ്ഞാൽ പാപങ്ങൾ കുറയും. കോപിഷ്ടൻ കലഹം ജ്വലിപ്പിക്കുന്നു. ദുഷ്ടൻ സ്നേഹത്തിനെ ദ്രോഹിക്കുകയും സമാധാനത്തിൽ കഴിയുന്നവരുടെ ഇടയിൽ ശത്രുത ഉളവാക്കുകയും ചെയ്യുന്നു. വിറകിനൊത്ത് തീ ആളുന്നു. ദുശ്ശാഠ്യത്തിനൊത്ത് കലഹം, കരുത്തിനൊത്ത് കോപം, ധനത്തിനൊത്ത് ക്രോധം, തിടുക്കത്തിലുള്ള വാഗ്വാദം അഗ്നി ജ്വലിപ്പിക്കുന്നു. പെട്ടെന്നുള്ള ചണ്ട രക്തചൊരിച്ചിലിൽ ഉളവാക്കുന്നു. ഊതിയാൽ തീപ്പൊരി ജ്വലിക്കും, തുപ്പിയാൽ കെട്ടുപോകും. രണ്ടും ഒരേ വായിൽ നിന്ന് തന്നെ വരുന്നു. പരദൂഷണം ഏഷണിക്കാരന് ശവിക്കപ്പെട്ടവൻ. സമാധാനത്തിൽ കഴിഞ്ഞിരുന്ന അനേകരെ അവർ നശിപ്പിച്ചിട്ടുണ്ട്. അപവാദം അനേകരെ തകർക്കുകയും ദേശാന്തരങ്ങളിലേക്ക് ചിതറിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് പ്രബല നഗരങ്ങളെ നശിപ്പിക്കുകയും ഉന്നതന്മാരുടെ ഭവനങ്ങൾ തട്ടിമറിക്കുകയും ചെയ്തിട്ടുണ്ട്. അപവാദം ധീര വനിതകളുടെ ബന്ധം വിച്ഛേദിക്കുകയും അവർക്ക് അധ്വാനഫലം നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. അപവാദത്തിന് ചെവി കൊടുക്കുന്നവൻ സ്വസ്ഥത അനുഭവിക്കുകയോ സമാധാനത്തിൽ കഴിയുകയോ ചെയ്യുകയില്ല. ചാട്ട കൊണ്ടടിച്ചാൽ തിണർപ്പുണ്ടാകും. നാവുകൊണ്ട് പ്രഹരിച്ചാൽ അസ്ഥികൾ തകരും. വാൾത്തല അനേകരെ വീഴ്ത്തിയിട്ടുണ്ട്. നാവുകൊണ്ട് വീഴ്ത്തപ്പെട്ടവർ അതിൽ ഏറെയാണ്. അപവാദം ഏൽക്കാത്തവരും അതിൻ്റെ കോപത്തിന് ഇരയാകാത്തവരും അതിൻ്റെ മുഖം വഹിക്കാത്തവരും അതിൻ്റെ ചങ്ങല വീഴാത്തവരും ഭാഗ്യവാന്മാർ. അതിൻ്റെ മുഖം ഇരുമ്പും ചങ്ങലയും ചങ്ങല പിച്ചളയും ആണ്. അത് വരുത്തുന്ന മരണം